ലോകമെങ്ങും ഒളിമ്പിക്സിന്റെ ആരവത്തിലും ആവേശത്തിലുമാണ് പക്ഷേ ഇതാദ്യമായി വലിയ ആരവങ്ങളോ അതായത് നേരിട്ട് കാണികളാകാൻ ആർക്കും കഴിയാത്ത വലിയ ആരവങ്ങളോ കാണികളോ ഇല്ലാത്ത ആദ്യ ഒളിമ്പിക്സ് അപൂർവമായിട്ടുള്ള ഒളിമ്പിക്സ് നടക്കാൻ പോവുകയാണ് മുപ്പത്തി രണ്ടാമത് ഒളിമ്പിക്സിന് ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് ഉദ്ഘാടനമാകും നിലവിൽ തന്നെ മത്സരങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ആ ഉദ്ഘാടന ചടങ്ങിലേക്കൊക്കെ ലോകം കണ്ണുനട്ട് കാത്തിരിക്കുകയാണ് ആകെ തൊള്ളായിരത്തി അൻപത് പേർക്ക് മാത്രമാണ് പ്രവേശനമുള്ളൂ ആയിരങ്ങൾ കണ്ട ഒളിമ്പിക്സിന് ഇത്തവണ കാണികളില്ല എന്ന പ്രത്യേകതയും ഒക്കെയുണ്ട് ഈ ഒളിമ്പിക്സിന്റെ ഒരു വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കാൻ പോവുകയാണ് പ്രേക്ഷകരുമായി ഈ വിഷയത്തിൽ നമുക്കൊപ്പം ഇന്ന് നമ്മുടെ കൂടെ സംസാരിക്കാനായി കായിക നിരീക്ഷകൻ കൂടിയായ ശ്രീകുമാരൻ നായർ ഉണ്ട് സർ നമസ്കാരം നമസ്കാരം സാർ അതായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായി ഒരാരവമോ ആവേശമോ ഇല്ലാതെ അതായത് പറ ഒരു റിപ്പോർട്ടിൽ വായിച്ചതനുസരിച്ച് സാധാരണ നമുക്കൊക്കെ വലിയ ആവേശമുള്ളതാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് പക്ഷെ അതിനേക്കാൾ പ്രേക്ഷകരുള്ള ഒരു കായിക മാമാങ്കം ലോക കായിക മാമാങ്കം നടക്കാൻ പോവുകയാണ് പക്ഷേ ഇത്തവണ ഈ ഒരു വലിയൊരു മഹാമാരിക്കിടയിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് എന്നിരിക്കെ വലിയ ആരവങ്ങൾ ഒന്നും തന്നെയില്ല എങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ പ്രതീക്ഷകൾ ഈ മുപ്പത്തി രണ്ടാം ടോക്കിയോ ഒളിമ്പിക്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യമായി മാറ്റിവെക്കപ്പെട്ട ഒരു ഒളിമ്പിക്സ് ഇതിനു മുൻപ് ഒളിമ്പിക്സുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതായത് വേൾഡ് വാറിൻ്റെ ഒരു കാരണത്താൽ ക്യാൻസൽ ചെയ്ത ഒളിമ്പിക്സ് ഉണ്ട് പക്ഷേ ചരിത്രത്തിലാദ്യമാണ് ഒരു മാറ്റിവെക്കപ്പെട്ട അതായത് കൃത്യം ഒരു വർഷം മാറ്റിവെച്ചിട്ടാണ് അത് ഈ മഹാമാരിയുടെ കാലമായതുകൊണ്ടാണത് മാറ്റിവെച്ച് തുടങ്ങിയത് അങ്ങനെ തുടങ്ങുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ജപ്പാനിലെ രണ്ടാം സമ്മർ ഒളിമ്പിക്സ് എന്നൊക്കെയുള്ള പ്രത്യേകതകളുണ്ട് പക്ഷേ ഇവിടെയല്ല നമ്മൾ ആലോചിക്കേണ്ടത് എന്നും ആവേശമായി മാറുന്നത് കാണികളാണ് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകകപ്പായാലും കോപ്പ അമേരിക്ക കപ്പായാലും അതുപോലെ യൂറോപ്യൻ കപ്പായാലും അതുപോലെ ഉള്ള വിവിധങ്ങളായ എല്ലാ മത്സരങ്ങളും നമ്മൾ കാണികളുടെ ആവേശമാണ് എപ്പോഴും പ്രധാനം നമ്മളൊക്കെ കണ്ടിരിക്കും പല ഇൻ്റർനാഷണൽ കായിക താരങ്ങളും ഇങ്ങനെ ചിയർ ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒളിമ്പിക്സ് അരങ്ങേറുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു സ്പെക്ടേറ്റേഴ്സ് പോലും സ്റ്റേഡിയത്തിലില്ലാതെ ഒഫീഷ്യൽസും വോളണ്ടിയേഴ്സും കളിക്കാരും മാത്രമടങ്ങുന്ന അത് എത്രത്തോളം ഈ കളിയെ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ എത്രത്തോളം ഈ കായിക താരങ്ങളുടെ പ്രകടനത്തെ പുറത്തെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് നമ്മൾ കാണത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ് മറ്റൊന്ന് മുപ്പത്തിരണ്ടാം ഒളിമ്പിക്സ് ആക്ച്വലി ഒളിമ്പിക്സ് മത്സരങ്ങൾ ബേസ്ബോളും ഫുട്ബോളും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞ് ഇരുപത്തൊന്നാം തീയതി തന്നെ ഇന്ന് ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ് ഇന്നലെ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യയിലെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും ഈ ഒളിമ്പിക്സിന് വരവേറ്റ് കഴിഞ്ഞു ഇന്നലെ കേരളത്തിൽ അതിവിപുലമായ ചടങ്ങ് തിരുവനന്തപുരം തലസ്ഥാന നഗരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ് അത്രമാത്രം ആവേശമാണ് ഓരോ കായിക പ്രേമിക്കും അല്ലെങ്കിൽ കായിക ആസ്വാദകർക്കും ഉള്ളതെന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ അതിൻ്റെ മുഴുവൻ ആരവം ഈ ഒളിമ്പിക്സിന് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നില്ലേ തീർച്ചയായും അത് തന്നെയാണ് അടുത്ത് ചോദിക്കാൻ വരുന്നത് കാരണം കാണികളില്ലാതെ കാണികളുടെ ഒരു ആരവം അതായത് ഇപ്പം അത്ലറ്റിക്സ് ആണെങ്കിലും എന്താണെങ്കിലും കാണികൾ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു ആരവും ആരവവും ആവേശവും മത്സരാർത്ഥികൾക്ക് പോലും ആണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന ആവേശം വലുതാണ് അതൊന്നും ഇത്തവണയില്ല എന്നുള്ള വലിയൊരു പ്രത്യേകതയുണ്ട് ആകെ മാധ്യമപ്രവർത്തകർ സംഘാടകർ ഉൾപ്പെടുന്ന ആകെ തൊള്ളായിരത്തി അൻപത് പേർക്ക് മാത്രമാണ് പ്രവേശനം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയും ചെയ്യുന്നത് ഒപ്പം പല പ്രമുഖ താരങ്ങളും വിട്ടു നിൽക്കുന്നു ഇപ്പോൾ ജപ്പാനിൽ മത്സരം നടക്കാൻ പോകുമ്പോൾ തന്നെ ആദ്യം വലിയ രീതിയിൽ ഒരു എൺപത് ശതമാനത്തോളം ആളുകൾ ആദ്യം പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒളിമ്പിക്സ് കൊണ്ടുവന്നാൽ കോവിഡ് ഉണ്ടാകുമെന്നുള്ള ഭീതിയിലൊക്കെ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് ഏറ്റെടുത്ത് നടത്താനായി ജപ്പാൻ കാണിച്ചൊരു ആ ഒരു പ്രത്യേകതയും ആ ഒരു വലിയ മനസ്സൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് അറുപത്തിനാലിലാണ് ഇതിനു മുൻപ് ടോക്കിയോയിൽ ഒരു ഒളിമ്പിക്സ് നടക്കുന്നത് പിന്നീട് നടക്കുന്ന ഒളിമ്പിക്സ് ആണെന്ന പ്രത്യേകതയും ഉണ്ട് നിലവിലിപ്പോൾ പല പ്രമുഖ താരങ്ങൾ വിട്ടു നിൽക്കുന്നു പ്രധാനമായും ഉത്തരകൊറിയ എന്നൊരു രാജ്യം തന്നെ ഒളിമ്പിക്സിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് മുൻപ് അവർ ദക്ഷിണ കൊറിയയിൽ മത്സരം നടന്നപ്പോഴാണ് ഇതുപോലെ വിട്ടു നിന്നത് ഇപ്പോൾ ഉത്തരകൊറിയ വിട്ടു നിൽക്കുന്നു ഇതൊക്കെ എന്ത് തരം നമ്മൾ ആധുനിക ഒളിമ്പിക്സ് തുടങ്ങുന്ന സമയത്ത് സമാധാനത്തിന്റെ ഉപകരണമാകണം ഒളിമ്പിക്സ് എന്ന രീതിയിലുള്ള ഒരു സന്ദേശം ഉണ്ടായിരുന്നു ഈ ഒരു ഒളിമ്പിക്സ് ഇത്തരത്തിലൊരു മഹാമാരിക്കിടെ നടക്കുന്ന ഈ ഒരു ഒളിമ്പിക്സ് എന്ത് സന്ദേശമാണ് ജനങ്ങളിലേക്ക് നൽകുന്നത് ഇതിവിടെ ഈ ഒളിമ്പിക്സ് എന്ന് ഞാൻ വിശേഷിക്കാൻ പോകുന്നത് ഒരു സൈലന്റ് ഒളിമ്പിക്സ് അല്ലേ ഇത് ശരിക്കും നിശബ്ദ ഒളിമ്പിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാണികളില്ല കാണികളുടെ ആരവം എന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നും ഒരു പ്രത്യേകത തന്നെയാണ് എല്ലാ കലിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഓരോ കായിക താരങ്ങളും നമ്മുടെ ഇന്ത്യൻ കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ കാണികളുടെ ആവശ്യത്താലാണ് അവരുടെ മുഴുവൻ കഴിവും പുറത്തെടുക്കുന്നത് അതിന് ഇല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊള്ളായിരത്തി അൻപത് കാണികൾ ലക്ഷം കാണികൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഈ ആയിരം ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒന്നും ആയിട്ടില്ല എന്നുള്ളത് മറ്റൊന്ന് ഇന്ന് നമ്മൾ ഇപ്പം നേരത്തെ കൊറിയയുടെ കാര്യം പറഞ്ഞതുപോലെ നേരത്തെ കൊറിയ വിട്ടു നിൽക്കുന്ന സാഹചര്യം വേറെ ഇന്നിപ്പോൾ ഈ മഹാമാരിയുടെ ഈ പിടിയിലമർന്നപ്പോൾ പല കായിക താരങ്ങൾക്കും ഉള്ളിലൊരു ഭയമുണ്ട് അതായത് ഒരുപക്ഷെ നമ്മൾ ജപ്പാനിൽ തന്നെ രണ്ട് ദിവസം മുമ്പ് തന്നെ നമുക്ക് ഒരു ചെറിയ ന്യൂസ് അഥവാ ശരിയായ വാർത്തയാണോ എന്നറിയാൽ ഒരുപക്ഷെ ഒളിമ്പിക് മാറ്റി വച്ചേക്കാം അല്ലെങ്കിൽ ഒളിമ്പിക് ക്യാൻസൽ ചെയ്തേക്കാം എന്നുപോലും വിവിധ മാധ്യമങ്ങളിൽ ന്യൂസ് വന്ന സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മുപ്പത്തിരണ്ടാം ലോക കായിക മാമാങ്കം അരങ്ങേറുന്നത് എന്നുള്ള ഒരു പ്രത്യേകത ഈ ഒളിമ്പിക്സിനുണ്ട് പക്ഷേ എന്ത് എന്നാലും ലോകത്ത് ആദ്യം പറയുന്ന കായിക മാമാങ്കങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നത് ഒരിക്കലും മറ്റൊന്നിനല്ല ഒളിമ്പിക്സിന് തന്നെയാണെന്നുള്ളതാണ് പ്രത്യേകത എന്ത് മാറ്റം വന്നാലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒൻപത് കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ള നൂറ്റി ഇരുപതോളം കായിക താരങ്ങൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അവിടെ എത്തിയിട്ടുണ്ട് പതിനെട്ടോളം ഈവൻറ്റുകളിൽ അവർ മത്സരിക്കുന്നു അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ഈ മഹാമാരിക്കിടയിലും ഐക്യദാർഢ്യവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും പകരാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഓരോ ഭാരതീയനും ബാധ്യസ്ഥരാണെന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും അത് തന്നെയാണ് വലിയ ആവേശമാണ് ഒപ്പം തന്നെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റൊരു കായിക മാമാങ്കത്തിനുമില്ലാത്ത പ്രത്യേകതയും ഒളിമ്പിക്സിനുണ്ട് എന്നുള്ളതുമാണ് ഞങ്ങളുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഇപ്പോൾ നന്ദകുമാർ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നന്ദു അതായത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആവേശത്തിലാണ് വൈകുന്നേരമാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുന്നത് നിലവിലിപ്പോൾ പല മത്സരങ്ങളും ആരംഭിച്ചിരിക്കുന്നു ഫുട്ബോൾ ആരംഭിച്ചിരിക്കുന്നു സോഫ്റ്റ്ബോൾ ഇങ്ങനെയുള്ള മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അമ്പേത്ത് മത്സരം ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ആ ഒരു മത്സരങ്ങൾ ഏതൊക്കെ മത്സരങ്ങളാണ് ആരംഭിച്ചത് നിലവിലെ ഒരു മത്സരവുമായി ബന്ധപ്പെട്ടൊരു ഡീറ്റെയിൽസ് അക്ഷയം യൂറോകപ്പിൻ്റെ ആവേശങ്ങളെല്ലാം കഴിഞ്ഞ് തന്നെയാണ് നമ്മളിപ്പോൾ ടോക്കിയോയിലേക്ക് ലോകമെമ്പാടുമുള്ള പ്രേമികൾ ഇപ്പോൾ കണ്ണു വയ്ക്കുന്നത് കാരണം നമുക്കറിയാം ലോ ഏറ്റവും വലിയ മാമാങ്കം നേരത്തെ ശ്രീകുമാർ സാറ് സൂചിപ്പിച്ച പോലെ ഏറ്റവും വലിയ ഒരു കായിക മാമാങ്കം തന്നെയാണ് ഇന്ന് നാലരയ്ക്ക് ഔദ്യോഗികമായി ടോക്കിയോയിൽ ഉദ്ഘാടനം വേദിയാവുക ഈ ആഗസ്റ്റ് എട്ട് വരെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും മത്സരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ബേസ്ബോൾ ഫുട്ബോൾ അടക്കമുള്ള മത്സരം തന്നെ ഇന്ന് രാവിലെ മത്സരവും തുടങ്ങുന്നുണ്ട് അതിൽ ഇന്ത്യയുടെ ും മത്സരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കായികപ്രേമികളെല്ലാം തന്നെ ഇന്ന് ടോക്കിയോയിൽ കണ്ണു വയ്ക്കും കാരണം അമ്പയ് നമുക്കേറെ പ്രതീക്ഷ ഉള്ള ഒരു ഇനം കൂടിയാണ് കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എല്ലാ ലോകമെമ്പാടുമുള്ള പ്രേമികൾ വിശ്വസിക്കുന്നത് പുതിയ ഉയരം പുതിയ ദൂരം പുതിയ ശക്തി എന്നതിനൊപ്പം ഒത്തൊരുമ എന്നതാണ് ഇന്നത്തെ ഈ ഒരു ഒളിമ്പിക്സിൻ്റെ ഒരു മുദ്രാവാക്യം അതുകൊണ്ട് തന്നെ ഈ ഒരു കോവിഡ് കാലത്തും അതിജീവിക്കുന്ന ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് അനുഭവിച്ചത് കായിക താരങ്ങൾ എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ കാരണം കൃത്യമായ ഒരു പ്രാക്ടീസ് സെക്ഷനോ അല്ലെങ്കിൽ കൃത്യമായ ഒരു അവരുടെ അവരുടേതായ ഒരു ശൈലിയുണ്ട് അവർക്ക് പാലിക്കാൻ ഒരിക്കലും കഴിഞ്ഞില്ല കാരണം നമുക്കറിയാം എല്ലാ ആ സ്റ്റേഡിയങ്ങളും അടഞ്ഞു കിടക്കുകയായിരുന്നു അതുകൊണ്ട് ഏറ്റവും കൂടുതലും അതിജീവിച്ച ഏറ്റവും കായിക താരങ്ങൾ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു പുതിയ ഉയരം പുതിയ ദൂരം അതോടൊപ്പം പുതിയ ശക്തി എന്നതിനൊപ്പം ഒത്തൊരുമ എന്നൊരു ആശയം കൂടി ഈ ഒരു ഒളിമ്പിക്സ് മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം ഒളിമ്പിക്സ് ഉൾക്കാടന ചടങ്ങിന് മുമ്പേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ തുടങ്ങിയ കായിക ഇനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ബ്രസീൽ നല്ല രീതിയിൽ വിജയിച്ചു കഴിഞ്ഞു ആദ്യ നല്ല തുടക്കം തന്നെ ബ്രസീലിന് കിട്ടിക്കഴിഞ്ഞു അതോടൊപ്പം അർജന്റീനയുടെ കാര്യം പറയുകയാണെങ്കിൽ അർജന്റീന തോൽവിയോടെയാണ് തുടങ്ങിയിട്ടുള്ളത് എന്തായാലും കായിക ഇനങ്ങളെല്ലാം ഇനി വളരെ വേഗത്തിലായിരിക്കും കാരണം വലിയ ഒഫീഷ്യൽസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാണികൾ ഉണ്ടാവില്ല വളരെ കുറച്ച് ഒഫീഷ്യൽസും അതോടൊപ്പം തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരും കോച്ചും അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇന്ന് നാലരയ്ക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നാലരയ്ക്കാണ് ഔദ്യോഗികമായി തിരി തെളിയുക ഇരുന്നൂറ്റി ആറ് കായിക ഇനങ്ങളാണ് ഇപ്രാവശ്യത്തെ ഒളിമ്പിക്സിലുണ്ട് അതിൽ പതിനൊന്നായിരത്തോളം കായിക താരങ്ങളും പങ്കെടുക്കുന്നുണ്ട് പതിനെട്ട് ഇനങ്ങളിലാണ് ഇന്ത്യ മത്സരിക്കുന്നത് അതിൽ നൂറ്റി ഇരുപത്തിയേഴ് അത്ലറ്റുകൾ ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയെ പ്രതികരിച്ച് നൂറ്റി അത്ലറ്റുകൾ ഇപ്പോൾ ടോക്കിയോയിലുണ്ട് അതിൽ ഒമ്പത് മലയാളികൾ എന്നതാണ് നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം എന്ന് സജിൻ പ്രകാശിനെ പോലുള്ള താരങ്ങളെല്ലാം തന്നെ നമുക്ക് എന്നും അഭിമാനമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും അവരെല്ലാം തന്നെ മെഡലോടെ തിരിച്ചു വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അക്ഷയ ശ്രീകുമാരൻ സർ അതായത് നോക്കൂ ഇത്തവണ നമ്മുടെ ഈ മത്സരം നടക്കാൻ പോകുമ്പോൾ ഇന്ത്യ നൂറ്റി ഇരുപത്തി അംഗ ഇന്ത്യൻ സംഘമാണ് ടോക്കിയോയിലേക്ക് തിരിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ ഈ ഒരു ഒളിമ്പിക്സിനായി പോകുന്നത് വലിയൊരു സ്വർണ്ണ മെഡൽ വേട്ട ഉൾപ്പെടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലെയാണ് ഇന്ത്യ ഇത്തവണ ഒളിമ്പിക്സിനെ തേടിയെത്തി പോകുന്നത് അതായത് കഴിഞ്ഞ ഒളിമ്പിക്സിൽ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വലിയൊരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ലണ്ടൻ ഒളിമ്പിക്സിലാണ് കഴിഞ്ഞ തവണ രണ്ട് മെഡലുകൾ മാത്രമാണ് ഇന്ത്യക്ക് നേടാനായതും നിലവിലിപ്പോൾ ഈ ഒരു വർഷം ഈ ഒളിമ്പിക്സ് നടക്കാൻ പോകുമ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ വിഭാഗത്തിലാണ് ഒരുപാട് ഇപ്പൊ അക്ഷയ പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ടോക്കിയോയിൽ ഇന്ത്യൻ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് അതിൽ നമ്മൾ ആദ്യം പ്രതീക്ഷ വയ്ക്കേണ്ടത് നമ്മുടെ പ്രശസ്തി ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ നമുക്ക് നേടിത്തന്നത് ഹോക്കി ടീമാണ് നമ്മുടെ പ്രിയങ്കരനായ ശ്രീജേഷ് ഈ ഹോക്കി ടീമിൽ ഗോൾ വലയം കാക്കുന്നു എന്നുള്ളതാണ് ഓരോ കേരളീയനും അവരുടെ മനസ്സിൽ ശരിക്കും സ്വപ്നം പൂവടിയിക്കാനുള്ളത് നാൽപ്പത്തി ഒന്ന് വർഷത്തെ ഇടവേളയ്ക്ക് അല്ലെങ്കിൽ നാല് പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹോക്കി മെഡൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് ആദ്യമായി നമ്മൾ ആലോചിക്കുന്നത് എന്നും അത് വേറൊന്നും മറ്റൊന്നുമല്ല നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ടീം ഹോക്കി ടീമായിരുന്നു മുമ്പെല്ലാം പക്ഷേ അത് അസ്തമിച്ച് കഴിഞ്ഞിട്ടിപ്പോൾ നാല് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് പതിറ്റാണ്ടായി അതിൽ ഇത്തവണ ഒരു സ്വർണ്ണ പതക്കം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പതക്കം ഇന്ത്യക്ക് കിട്ടിയാൽ അത് തീർച്ചയായും ഒരു പ്രചോദനമാവും പിന്നെ നമ്മുടെ ശ്രീജേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂന്നാം ഒളിമ്പിക്സാണിത് പതിനഞ്ച് വർഷത്തെ ഇൻ്റർനാഷണൽ കായിക ചരിത്രത്തിൽ ഇനി നേടാൻ അദ്ദേഹത്തിന് രണ്ട് മെഡലുകൾ മാത്രമാണ് ബാക്കി ഒന്ന് ലോകകപ്പ് ഹോക്കി കിരീടം രണ്ടാമത്തത് ഒളിമ്പിക്സ് മെഡൽ ഇത് രണ്ടിൽ ഒന്നാമത്തെ അതായത് ഒളിമ്പിക്സ് മെഡൽ ഇത്തവണ അദ്ദേഹത്തിന് കിട്ടാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് ഓരോ മലയാളിയുടെയും പ്രാർത്ഥന അത്രമാത്രം ശ്രീജേഷ് നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞു മാത്രമല്ല ഗോൾ കീപ്പർമാരിൽ നോക്കിയാൽ ലോകത്ത് ഇന്ന് നിലവാരം പുലർത്തുന്ന ഏറ്റവും മുൻപന്തിയിലുള്ള ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് നമ്മുടെ മുൻ നായകൻ റിയോയിൽ നായകനായിരുന്ന ശ്രീജേഷാണ് ഇന്നും ഇന്ത്യയുടെ നമ്പർ വൺ ഗോൾ കീപ്പർ എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ അതാണ് ആദ്യത്തെ പ്രതീക്ഷ മറ്റൊരു പ്രതീക്ഷ നമ്മൾ വച്ച് പുലർത്താൻ പോകുന്നത് ശ്രീശങ്കർ എന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാരനെയാണ് അദ്ദേഹം എട്ട് പോയിൻറ്റ് രണ്ട് ആറ് മീറ്റർ പട്യാലയിൽ ചാടി നാഷണൽ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് അത് ലോക നിലവാരത്തിൽ ഏകദേശം അടുത്തെത്തുന്ന ഒരു ചാട്ടം തന്നെയാണ് അത് അല്പം കൂടി മെച്ചപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായും നമ്മ കേരളീയനായ ശ്രീശങ്കർ ഒരു മെഡലിന് അർഹനാവും എന്ന് ഒരുപാട് ഒരുപാട് പ്രതീക്ഷയുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നന്ദു സൂചിപ്പിച്ചതുപോലെ അക്ഷയ നേരത്തെ സൂചിപ്പിച്ചതുപോലെയൊക്കെ കാണികളില്ലാതെയുള്ള പ്രചോദനം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ നിന്നുള്ള ആത്മവിശ്വാസവും പ്രചോദനവും ഒക്കെ കൊണ്ടായിരിക്കണം ശ്രീശങ്കർ ചാടേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഒരു നമ്മൾ നമ്മുടെയൊക്കെ ഒന്ന് പ്രയാസത്തിലാക്കുന്ന ഒരു കാര്യം അതാണ് മറ്റൊരു കാര്യം പിന്നെ അനസ് നമ്മുടെ എന്നും നമ്മൾ റിലേയിൽ മെച്ചപ്പെട്ട ആൾക്കാരാണ് പ്രത്യേകിച്ച് കേരളീയർ രണ്ട് പേരാണ് നാലേ ഗുണം നാന്നൂറ് മീറ്റർ റിലേ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഒന്ന് അനസ് അനസ് വളരെ നന്നായി പ്രാക്ടീസ് ചെയ്ത് നല്ല പെർഫോമൻസിൽ ടോക്കിയോയിൽ എത്തി നിൽക്കുന്ന ഒരുപാട് ഒപ്പം തന്നെ നിർമ്മൽ ടോമും ഇവർ രണ്ടു പേരും കൂടി ചേർന്ന് മറ്റൊരു റിലേ മെഡൽ നേടാനായാൽ പക്ഷേ അത്ലറ്റിക്സാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷയാണ് ഈ പറയുന്നത് നമുക്കറിയാം വളരെ കടുത്ത മത്സരം ലോക നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ കടുത്ത മത്സരം നടത്തുന്നത് ഒളിമ്പിക്സിലാണെന്നറിയാം എന്നാലും നമുക്ക് ഇവരെയൊക്കെ ഒന്ന് എന്താണ് പ്രചോദനം നൽകാം ഇവർക്ക് ആത്മവിശ്വാസം നൽകാം ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം എന്ന് ആണ് എൻ്റെ വിചാരം ഇനി ബാക്കിയുള്ളവരെ ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാം വരും സമയങ്ങളിൽ തീർച്ചയായും അത് തന്നെയാണ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാം ഒരു വലിയ പ്രതീക്ഷകൾ തന്നെയാണ് കാരണം പിന്നെ ഒളിമ്പിക്സിൻ്റെ ഒരു തിയറി ഉണ്ടല്ലോ ഒളിമ്പിക്സിന്റെ പ്രത്യേകത പങ്കെടുക്കുക എന്നുള്ളതാണ് അതിൽ തന്നെ നമുക്ക് വലിയ രീതിയിൽ ആശ്വാസം കണ്ടെത്താനും ആകും നന്ദു കൂടി നന്ദുവിൻ്റെ ഒരു പ്രതീക്ഷ ഇന്ത്യയുടെ എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഇത്തവണ ഒളിമ്പിക്സിന് ഏത് രീതിയിലുള്ള പ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത് നന്ദു എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതൊക്കെ ഇനത്തിലാണ് സാർ ഇപ്പോൾ ഹോക്കിയുടെ കാര്യം പറഞ്ഞു പക്ഷേ ഹോക്കി ഇപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ തന്നെ നിലവിലിപ്പോൾ നമ്മൾ ലോക റാങ്കിങ്ങിൽ നാലാമതാണ് നിൽക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് മറ്റ് ഏതൊക്കെ ഇനങ്ങളിലാണ് ഇന്ത്യയ്ക്ക് പ്രതീക്ഷയുള്ളത് അക്ഷയ് ഞാൻ അതിലേക്ക് വരാം അതിനുമുമ്പ് ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത കൊണ്ട് ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു താരവും കൂടിയായിരുന്നു ദീപിക കുമാരി നമുക്കറിയാം അമ്പയത്തിൽ ഒൻപതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അറുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിൻ്റാണ് ദീപിക കിട്ടിയത് ആദ്യ റൗണ്ടിൽ പൂത്താൻ പൂട്ടാൻ താരം കർമ്മയെയാണ് ദീപിക കുമാരി നേരിടുക അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയേറി വരികയാണ് ആദ്യ എതിരെ ആദ്യ റൗണ്ടിലെ എതിരാളികളെ തീരുമാനിക്കുന്ന മത്സരമാണ് അടുത്ത റാങ്കിങ് റൗണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദീപിക കുമാരിയുടെ അടുത്ത ഒരു തീർത്തും നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേഷൻ കൂടെ ചേർത്ത് വെച്ചു കൊണ്ടു ഞാൻ മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ ഇന്ത്യൻ താരങ്ങളുടെ അക്ഷയ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരികയാണ് ഇന്ത്യൻ താരങ്ങളുടെ പുരർപ്രതീക്ഷ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം അത്ലറ്റിക്സിൽ തന്നെ ശ്രീകുമാർ സാർ എപ്പോഴും പറയുന്ന കാര്യമാണ് അത്ലറ്റിക്സ് നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് കേരള താരങ്ങളായാലും ഇന്ത്യൻ താരങ്ങളായാലും അതുകൊണ്ട് തന്നെ ആദ്യം അത്ലറ്റിക്സ് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു നീരജ് ചോപ്ര എന്ന് പറഞ്ഞ താരത്തെ നമുക്ക് ഏറെ സുപ സുപരിചനായ ഒരു താരവുമാണ് അത്ലറ്റിക്സിൽ ആദ്യമായി മെഡൽ നേടാൻ അദ്ദേഹത്തിന് കഴിയുമോ കഴിയുമോ എന്ന കാര്യമാണ് ഇപ്പോൾ ലോക കായിക വിദഗ്ധരെല്ലാം തന്നെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാരണം അദ്ദേഹം ജാവലിൻ ത്രോയിൽ സ്ഥിരമായി എൺപത്തി അഞ്ച് മീറ്ററോളം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബസ്റ്റായി എൺപത്തി എട്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് കിലോമീറ്റർ സേവിക്കണം മീറ്റർ എന്ന ഒരു പേഴ്സണൽ ബെസ്റ്റ് ഉണ്ട് അത് ആവർത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും മെഡൽ ഉറപ്പ് എന്നാണ് ഇപ്പോൾ കായിക വിദഗ്ധർ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ നീരജ് നീരജ് ചോപ്രയുടെ ആ ഒരു പ്രകടനം ജാവലിൻ ത്രോയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഏറെ ഇന്ത്യൻ താരങ്ങളും അതുപോലെ ഇന്ത്യൻ കായിക പ്രേമികളും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു പേരാണ് പി സിന്ധു ബാഡ്മിൻ്റൺ താരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം സ്പാനിഷ് താരം കരോലിന മാറിനോട് ഒരു വെള്ളി മെഡൽ നേടിയാണ് നമുക്ക് തൃപ്തിപ്പെടേണ്ടി വന്നത് പക്ഷേ പി വി സിന്ധു നമുക്ക് നമ്മളെന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു താരവും കൂടിയാണ് അവരുടെ എന്തായാലും ഒരു പ്രകടനം തീർത്തും ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ബജ്റംഗ് പുനിയ റസ്ലിംഗിലും എപ്പോഴും ഏറെ പ്രതീക്ഷയുള്ള ഒരു ഇനം കൂടിയാണ് റസ്ലിംഗ് അതായത് ബജ്റംഗ് പുനിയയുടെ ഒരു പ്രകടനം ഏറെ പ്രതീക്ഷ ഉള്ളതാണ് കാരണം ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു താരവും കൂടിയാണ് അദ്ദേഹം നാല് വർഷത്തിനിടെ രണ്ട് ലോക ചാമ്പ്യൻഷിപ്പുകളടക്കം ഏകദേശം ഏകദേശം നാലഞ്ചോളം മെഡലുകൾ അവർ നേടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏഷ്യൻ ഗെയിംസിലും അത് അവർ സ്വർണം നേടിയിട്ടുണ്ട് രണ്ടാം സീഡായ ബജ്രംഗ് ടോക്കിയോയിലാണ് മത്സരി ടോക്കിയോയിൽ മത്സരിക്കുന്നത് രണ്ടാം സീഡായിട്ടാണ് മത്സരിക്കുന്നത് ലോക ചാമ്പ്യൻ റാഷിദാവിൽ നിന്നാണ് കടുത്ത വെല്ലുവിളി എന്തായാലും ബജ്രംഗ് പൂരി നേരിടേണ്ടി വരിക അതുപോലെ തന്നെ ബോക്സിംഗിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അമിത് ഫങ്കൽ എന്ന ഒരു താരം കൂടി ഇന്ത്യൻ ഇന്ത്യക്ക് വേണ്ടി പ്രതികരിക്കുന്നുണ്ട് അൻപത്തിരണ്ടാം അൻപത്തിരണ്ട് കിലോമീറ്ററിലാണ് അമ്പത്തിരണ്ട് കിലോഗ്രാമിലും ാണ് അദ്ദേഹം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ പ്രതീക്ഷകൾ വീണ്ടും സർക്ക് വരികയാണ് സർ അതായത് നോക്കൂ ഈ ടോക്കിയോയിൽ ഈ ഒരു ഒളിമ്പിക്സ് നടക്കാൻ പോകുമ്പോൾ മുൻപ് അറുപത്തിനാലിലാണ് ടോക്കിയോയിൽ ഒളിമ്പിക്സ് നടക്കുന്നത് പിന്നീട് പതിമൂന്നിലും പത്ത് മുതലും ടോക്കിയോയിൽ ആകാമെന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നെങ്കിൽ പോലും അവിടുത്തെ അത്യുഷ്ണം കണക്കിലെടുത്തുകൊണ്ട് ചൂട് കണക്കിലെടുത്തുകൊണ്ടാണ് പിന്നീട് മാറ്റുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വായിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും ഒളിമ്പിക്സ് അവിടെ നടക്കാൻ പോകുമ്പോൾ ചില റിപ്പോർട്ടുകൾ ചില ക്ലൈമറ്റ് റിപ്പോർട്ടുകൾ വായിക്കുന്നതനുസരിച്ച് മനസ്സിലാകുന്നത് അവിടെ നല്ല അത്യുഷ്ണം തന്നെയാണെന്നാണ് നമ്മുടെ കായിക താരങ്ങൾക്കും ഒക്കെ തന്നെയും ഏത് രീതിയിലായിരിക്കും ഈ ഒരു ചൂട് അതിജീവിക്കാൻ വലിയ പാടുപെടാൻ ഒരവസ്ഥ ഉണ്ടാകുമോ പ്രത്യേകിച്ച് ഇന്ത്യൻ കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് ഏകദേശം ക്ലൈമറ്റ് വളരെയധികം സാമ്യമുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ടോക്കിയോയിൽ എത്തുമ്പോൾ പക്ഷേ ഇത് യൂറോപ്പിൽ ആ സോണിൽ നിന്നുള്ളവർക്കും അതുപോലെ തന്നെ ഏഷ്യ ഓഷ്യാനെ ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം കുറച്ച് കടുപ്പമായിരിക്കും ഈ ചൂട് പക്ഷെ പെർഫോമൻസ് വൈസ് അതൊന്നും അവരെ ബാധിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒളിമ്പിക്സ് പോലുള്ള ഒരു മഹാ മാമാങ്കത്തിൽ ഇവർ ഇതൊന്നും കണക്കാക്കാൻ സാധ്യതയില്ല എന്നാണ് ഒരു ശരിക്കും ഒരു കായിക പ്രേമി എന്നുള്ള നിലയിൽ ഞാൻ വിചാരിക്കുന്നത് മറ്റൊന്ന് ഇവിടെ നന്ദു പറഞ്ഞു നിർത്തിയ കാര്യങ്ങളിൽ ഒന്നുകൂടി ഈ ബദിരംഗ് പൂനിയയെക്കുറിച്ച് വളരെ വിശദമായി നന്ദു സംസാരിച്ചു ബദിരംഗ് പൂനിയ ലോകത്തിപ്പോൾ ശരിക്കും ടോപ്പ് റാങ്കിങ്ങിലുള്ള ഒരു റസലറാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മെഡൽ പ്രതീക്ഷ തീർച്ചയായും നന്ദു പങ്കുവച്ചതെന്ന് എനിക്ക് തോന്നുന്നു അത് അടിവരയിട്ട് ഉറപ്പിക്കട്ടെ ഇത്തവണ ബജരംഗ് പൂനിയ റസ്സലിങ്ങിൽ ഒരു മെഡൽ നേടും എന്ന് തന്നെയാണ് ഇന്ത്യൻ കായിക പ്രേമികൾ മുഴുവൻ വിശ്വസിക്കുന്നത് അതുപോലെ വീണ്ടും നമ്മൾ നമ്മുടെ കായിക താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം പി ടി ഉഷ എന്ന നമ്മുടെ പ്രിയ മുത്ത് ആ പി ടി ഉഷ മത്സരിച്ച നാനൂറ് മീറ്റർ ഹഡിൽസിൽ നമ്മുടെ പ്രതീക്ഷയായി ഇത്തവണ പുരുഷ കായിക താരം മത്സരിക്കുന്നു എം പി ജാബീർ എന്ന മലപ്പുറംകാരൻ കാരൻ ഇദ്ദേഹം ഒരു അത്ഭുതം കാട്ടിയാലും നമുക്ക് അതിശയിക്കേണ്ടതില്ല അത്രമാത്രം നല്ല ഇവിടെയൊക്കെ ഞാൻ നന്ദു പറഞ്ഞതുപോലെയും അക്ഷയ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ പറയുന്നു നടക്കുന്ന ഒരു മത്സരത്തിന്റെ ആവേശം ചോർന്നു പോകുമോ എന്ന് മാത്രമേ ഉള്ളൂ കാണികൾ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായും ഹുസൈൻ ഹുസൈൻ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ഞാൻ വായിച്ചറിഞ്ഞതാണ് ഇത്തരത്തിൽ കാണികൾ ഇല്ലാത്തതിനാൽ തന്നെ കഴിഞ്ഞ മത്സരങ്ങളുടെ ആ ഒരു ആരവവും ആംബിയൻസും ഒക്കെ ഇത്തവണ റെക്കോർഡ് ചെയ്യപ്പെട്ട ആ ഒരു ആംബിയൻസ് സ്റ്റേഡിയത്തിൽ ഉണ്ടാവും അത് പ്ലേ ചെയ്യുമെന്നൊരു റിപ്പോർട്ട് വായിച്ച് ഇതുവരെ സ്ഥിരീകരണം അതറിയുമോ സാർ തീർച്ചയായും അങ്ങനെയൊക്കെ ചെയ്യാം നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ട്രോണിക് മാധ്യമ രീതി അനുസരിച്ചിട്ട് കാണികളുടെ മുഴുവൻ ഒരു ആംബിയൻസ് അവിടെ ഉണ്ടാക്കാൻ പറ്റും എന്തായാലും ഈ നമ്മൾ ഒരു പഴമൊഴി പറയാറുണ്ട് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് അപ്പോൾ അത് തീർച്ചയായും അവിടെ ഉണ്ടാവും എന്തായാലും നാച്ചുറൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് അത് അവിടെ കിട്ടില്ല നമ്മൾ കണ്ടതാണ് നമ്മുടെ ട്രിപ്പിൾ ജംപ് താരം രഞ്ജിത് മഹേശ്വരി എന്ന നമ്മുടെ ഒളിമ്പ്യൻ അദ്ദേഹം ചാടുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി കാണുകയാണ് കാണികളെ അങ്ങനെ ആവേശം കൊള്ളിക്കാനായിട്ട് ഉള്ള കായിക താരങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതുമാണ് കൊപ്പ അമേരിക്ക മത്സരം നടക്കുമ്പോൾ നെയ്മർ ബ്രസീലിന്റെ ആരാധകരോട് നെയ്മർ അവരെ അവരവസാനം വലിയ പ്രതിരോധത്തിലാകുമ്പോൾ നെയ്മർ കൈ കൈയടിക്കാനും ആരവം ഉണ്ടാക്കാനുമായി കാണിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ് പക്ഷേ അത് ഓരോ കായിക താരങ്ങളുടെ മനസ്സിൽ ഉള്ളതാണത് തങ്ങളെ പിന്നെ തങ്ങൾക്ക് പിന്തുണ നൽകുന്ന കാണികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പ്രകടനം പുറത്തെടുക്കുക അത് ഏതൊരു കായിക താരത്തിൻ്റെയും സ്വപ്നമാണ് അതാണ് ടോക്കിയോയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അത് അതുകൊണ്ടുള്ളത് മാത്രമാണ് ചില പെർഫോമൻസിലും നമ്മൾ കാണാൻ പോകുന്നത് നീരജ് ചോപ്രയെക്കുറിച്ച് കൂടി ഒരു രണ്ട് വാക്ക് പറയേണ്ടതുണ്ട് നന്ദു അത് സൂചിപ്പിച്ചു ഇന്ന് ലോക നിലവാരത്തിൽ ഏകദേശം റാങ്കിങ്ങിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു താരമാണ് ചോപ്ര ചോപ്ര മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹപാഠി കൂടിയുണ്ട് രണ്ടുപേരാണ് നമുക്ക് മത്സരിക്കുന്നത് ജാവലിൻ ത്രോയിൽ ഈ ജാവ്ലിൻ ത്രോയിൽ തീർച്ചയായും ഇന്ത്യക്കൊരു പ്രതീക്ഷ ഒരു വളരെ ഉയർന്ന പ്രതീക്ഷ തന്നെ ഉണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു സങ്കോചവും ആർക്കും വേണ്ട അതുകൊണ്ട് തന്നെ നീരജ് ചോപ്ര മെഡൽ നേടും എന്നുള്ള കാര്യം നമ്മൾ മുപ്പതാം തീയതി വരെ കാത്തിരിക്കണം മുപ്പതാം തീയതി തൊട്ടാണ് അത്ലറ്റിക്സ് മത്സരങ്ങൾ തുടങ്ങുന്നത് അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇന്നിപ്പോൾ നമ്മളെല്ലാം ബി മത്സരങ്ങളാണ് തുടങ്ങുന്നത് ബി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബോക്സിംഗ് ബാഡ്മിൻ്റൺ ബേസ്ബോൾ ബാസ്ക്കറ്റ് ബോൾ എല്ലാമാണ് ഇന്ന് ആർച്ചറിക്കൊപ്പം ഇന്ന് അരങ്ങേറുന്നത് അതാണ് ഇന്ന് നമ്മൾ ഈ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് മാത്രമല്ല നമ്മൾ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് ഒളിമ്പിക്സ് ഉദ്ഘാടന മത്സരങ്ങൾ നേരിട്ട് കാണുക അതിന് അനുവാദമില്ലാതെ ഉള്ള സ്റ്റേഡിയത്തിലാണ് ഇന്ന് ഉദ്ഘാടന മത്സരം നടക്കുന്നത് എന്നുകൂടി ഒരു എന്താണ് ശരിക്കും മ കായിക പ്രേമി എന്നുള്ള ആശങ്ക തന്നെയാണ് ഇത്തവണ ഉദ്ഘാടന മത്സരത്തിൽ മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കാൻ പല താരങ്ങളും വിമുഖത പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് മാത്രമല്ല പലരും മാറി നിൽക്കുന്നു ഇന്ത്യ ഒന്നാമതാണ് അണിനിരക്കുന്നത് മാത്രമല്ല എട്ടു പേർ മാത്രമാണ് ഇന്ത്യൻ താരങ്ങൾ ആകെ സംഘടകർ ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ഇരുപത്തി എട്ട് പേരാണ് അണിനിരക്കാൻ പോകുന്നത് ഒപ്പം തന്നെ പതാക വാഹകരായി രണ്ടുപേർ അതിത്തവണ ഒളിമ്പിക്സിന്റെ പ്രത്യേകതകളിൽ കൂട്ടിച്ചേർക്കേണ്ടല്ലേ വെരികോമും ഉണ്ടോ ഒപ്പം തന്നെ മൻപ്രീത് സിംഗും ഇത്തവണ പതാക വഹിച്ചുകൊണ്ട് പോകും ഉണ്ടാകുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും മൻപ്രീത് സിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഹോക്കിയിലെ പ്രതീക്ഷയുടെ ഏറ്റവും വലിയ ഒരു പിന്നെ ഒരു ഉദാഹരണമാണ് മൻപ്രീത് സിംഗിൻ്റെ കൂടി മേരി കോമിൻ്റെ കൂടെ കൂട്ടിയത് അത്രമാത്രം പ്രതീക്ഷ ഇന്ന് ഇന്ത്യൻ സംഘം വച്ചു പുലർത്തുന്നതിൻ്റെ ഒരു ഇതാണ് രണ്ട് പേർ ഒരുമിച്ച് പതാക എന്തുക അത് തീർച്ചയായും രണ്ട് ടീമിനും ആവേശം പുലർത്തും മേരി കോമിന് നമുക്കറിയാം മേരി കോം ഈ പ്രായത്തിലും മേരി കോമിന് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മേരി കോം ആ അമ്മ നമ്മുടെ റിങ്ങിൽ കാണിക്കുന്ന ആവേശം കൊച്ചു കുട്ടികൾക്ക് ശരിക്കും അതൊരു മാതൃകയായി മാറേണ്ടതാണ് അത്രമാത്രം വളരെ വാശിയോടെ വീറോടെ പൊരുതുന്ന ഒരു വനിതയാണ് നമ്മുടെ മേരി കോം മേരി കോമും മെഡൽ പട്ടികയിൽ എത്തിയാൽ നമ്മൾ അതിശയിക്കേണ്ടതില്ല അത് നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ഫീൽഡാണ് ബോക്സിങ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ താരത്തിലേക്ക് വന്നാൽ കെ ഇർഫാൻ എന്ന രണ്ടാം ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഈ അടുത്ത മലപ്പുറംകാരനാണ് അദ്ദേഹം 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 മത്സരിച്ച ഒളിമ്പിക്സിൽ അതായത് റിയോയിൽ അദ്ദേഹത്തിന് സെലക്ഷൻ ഇല്ലായിരുന്നു അതിന് മുമ്പ് അദ്ദേഹം മത്സരിച്ച അത് തൊട്ട് മുൻപുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് ഒളിമ്പിക്സിൽ അദ്ദേഹം പത്താം സ്ഥാനത്തെത്തിയ ആളാണ് ആ പ്രകടനത്തിന് അദ്ദേഹം മികച്ച അതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഇത്തവണ ഇർഫാനും നമ്മുടെ പ്രതീക്ഷകൾ ഉയർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നൊന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന നീന്തൽ കുളത്തിലെ ഒരു മെഡലാണ് സജൻ പ്രകാശ് ഫിന എ ക്വാളിഫിക്കേഷനിൽ ഇത്തവണ ഒളിമ്പിക്സിലെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരമാണ് സജൻ പ്രകാശ് പ്രദീപ് എന്ന ശിക്ഷകൻ്റെ കീഴിൽ അദ്ദേഹം വളരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അത് ഈ ജപ്പാനിലെ ഈ നീന്തൽ കുളത്തിൽ അത് ഉയർത്തിയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് ഒരു അല്പം കൂടി മാറ്റുകൂട്ടിയാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കഴുത്തിലും ഒരു പതക്കം വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല കഴുത്തിൽ പതക്കം വീഴുമെന്ന് പറഞ്ഞതിൽ ഒരു തിരുത്തുകൂടി കൂടി തവണ കഴുത്തിൽ പതക്കം ഇടാൻ ആരുമില്ല ഇത്തവണ അതാണ് ഒരു കായിക താരത്തിൻ്റെ മറ്റൊരു എന്താണ് ശരിക്കും പറയണമെങ്കിൽ അവരുടെ ഒരു നഷ്ടം അതാണ് ഒരു പോളിയത്തിൽ നിന്ന് ഒരു വിശിഷ്ട വ്യക്തി മെഡൽ അണിയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അല്ലെങ്കിൽ ഒരു ആത്മനിർവൃതി എന്നൊക്കെ അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അത് തവണ നഷ്ടപ്പെടുന്നു അതാണ് ഈ ടോക്കിയോയിൽ നഷ്ടപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാറോ പറഞ്ഞ മേരി കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് പയ്യോളി എക്സ്പ്രസ് ഉണ്ടായ കേരളത്തിൽ നിന്നും ഇത്തവണ ഒൻപത് താരങ്ങൾ ഇറങ്ങുമ്പോൾ അതിൽ ഒറ്റ വനിതാ താരം ഇല്ലെന്ന പ്രത്യേകതയുമുണ്ട് അപ്പോൾ സമയം പരിമിതി ഉള്ളതുകൊണ്ട് അവസാന ഒരു ചോദ്യം കൂടി ചോദിച്ചു നിർത്തുകയാണ് നന്ദു സൂചിപ്പിച്ച നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പരിശീലനത്തിന്റെ കുറവുണ്ട് അതുപോലെ നമുക്ക് കാണികളില്ല വലിയൊരു വലിയൊരു പ്രതിരോധത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ കായിക മാമാങ്കത്തിനെ എല്ലാ താരങ്ങളും നേരിടാൻ പോകുന്നതെന്ന പ്രത്യേകതയും ഒപ്പം എല്ലാവരെയും മാറ്റി മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് പരസ്പരം ഒരു രീതിയിലും മാറ്റി മാറ്റി പാർപ്പിച്ചിരിക്കുന്നു ഇപ്പോഴും അവിടെ ടോക്കിയോ വില്ലേജിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പല താരങ്ങൾക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇങ്ങനെ വലിയൊരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഈ കലാ കായിക മാമാങ്കം നടക്കാൻ പോകുന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത് കായിക താരങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണോ എങ്ങനെ നമ്മൾ ഇതിന് എങ്ങനെയായിരിക്കാം ഒരു പക്ഷേ ഇതിനെ അതിജീവിക്കാൻ പോവുക തീർച്ചയായും നമ്മൾ നേരത്തെ ഒളിമ്പിക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അവസാനം ഒരെണ്ണം കൂട്ടിച്ചേർക്കപ്പെട്ടു നന്ദു ശരിക്കും ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണത് അത് ഈ ഒറ്റക്കൊറ്റയ്ക്കുള്ള ഒരു താമസവും ഒരു ലോൺലിനെസും ഒക്കെ ആരാണ് ഇഷ്ടപ്പെടുക ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഈ ഒളിമ്പിക് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരു സൗഹൃദ വില്ലേജായി എപ്പോഴും കാണേണ്ടതും എപ്പോഴും ആഗ്രഹിക്കുന്നതുമാണ് അത് ഇത്തവണ നഷ്ടമാകുന്നു അത് പെർഫോമൻസിനെ ബാധിക്കില്ല എന്ന് ആരെങ്കിലും പറയുമോ തീർച്ചയായും അത് പെർഫോമൻസിനെ ബാധിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് ഈ ഒളിമ്പിക്സിൽ പ്രമുഖരായ പല കായിക താരങ്ങളും സങ്കോചത്തോടു കൂടിയാണ് മത്സരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലുള്ളിൽ ഈ മഹാമാരിയെ പേടിയുണ്ട് ആ ഭയം കൊണ്ട് തന്നെയാണ് ഒരൊറ്റ ഓഫീഷ്യൽസിനെ അല്ലാതെ മറ്റാർക്കും ഇത്തവണ ജപ്പാൻ വിസ നൽകുന്നില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട് അവിടെ എത്താൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നെല്ലാം ഒത്തിരി ആൾക്കാർ പോയി ഈ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളും ഒളിമ്പിക്സ് മത്സരങ്ങളുമൊക്കെ കാണേണ്ടതാണ് പല പ്രമുഖരും അതിൽ നിന്നും പിന്മാറിയിരിക്കുന്നു ചിലർക്കുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി തന്നെ വളരെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അവിടുത്തെ എൻട്രി കൂടി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ടോക്കിയോ ഒളിമ്പിക്സ് പക്ഷേ എന്തു തന്നെ ആയാലും ഇതൊക്കെ ആയാലും നമ്മൾ പല ആൾക്കാരെയും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു ഇപ്പം അലക്സാൻഡണി എന്ന തിരുവനന്തപുരംകാരൻ മിക്സഡിയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ കൂടി പറയാതെ പോയാൽ മലയാളി പൂർത്തിയാവില്ല മലയാളിയുടെ പട്ടിക അതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ പറയുന്നു പിന്നെ പാരാലിമ്പിക്സിലും നമുക്കൊരു പ്രാതിനിധ്യമുണ്ട് സിദ്ധാർത്ഥ് ബാബു എന്ന ഷൂട്ടിംഗ്കാരൻ അതും ഈ പതിനാറ് ദിവസം ഒളിമ്പിക്സ് തീർന്ന് പതിനാറാം ദിവസം പാരാലിമ്പിക്സ് തുടങ്ങും അതിൽ മത്സരിക്കുന്ന ആളാണ് ഇവർക്കെല്ലാം മെഡൽ നേടാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ എല്ലാ ഭാവുകങ്ങളും ഈ കായിക താരങ്ങൾക്ക് ഈ അവസരത്തിൽ നേരുക കൂടി ചെയ്യുന്നു